അത്രയോ. എല്ലാവർക്കും നമസ്കാരം. ഈശ്വരൻ സർവവ്യാപിയാകണമെങ്കിൽ ഈശ്വരനെ അക്കോമഡേറ്റ് ചെയ്തതാരാണ്? ഈശ്വരന് സ്പേസ് കൊടുത്തതാരാണ്? അങ്ങനെ ഒരു ഈശ്വരൻ വേറൊരു ഈശ്വരനുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ ഭാഷാപരമായ തെറ്റാണ് എന്ന് ഉപനിഷത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വ്യാപിക്കാനുമില്ല, ഒന്നുമില്ല, ഈശ്വരനേ ഉള്ളൂ. ഉള്ളതെന്തോ അത് ഈശ്വരൻ. ഇതം സർവം ഈശാവാസ്യം. അപ്പം മണ്ണ് മൃത്തിക ഇതി ഏവ സത്യം. ഇനി ഉപനിഷത്ത് പറയുമ്പോൾ വാചാരംഭണം വികാരം നാമധേയം, സൃഷ്ടിയിൽ മൂന്നെണ്ണം, ഈ മൂന്നെണ്ണമാണ് അന്വേഷിക്കാതിരിക്കുമ്പം സത്യമായിട്ട് മായ എന്ന് പറയുന്നത്. മൂന്നെണ്ണം വാചാരംഭണം, സങ്കല്പം, നമ്മുടെ ഉള്ളിലെ സങ്കല്പം, വാചാരം, വികാരം, ഒരു വസ്തുവിൻ്റെ രൂപം മാറലും വികാരം, നാമധേയം പേര്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ രാവിലെ ആയപ്പം ഒരു ചിന്ത, എന്ത്, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഞായറാഴ്ചയല്ല, ഞായറാഴ്ചയാണ്, അപ്പം ഇന്ന് രാവിലെ വൈകിട്ട് എഴുന്നേറ്റാൽ മതി, അതുകൊണ്ട് ഇന്ന് ആർക്കും ഓഫീസില്ല, കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് ദിവസവും ഇഡ്ഡലിയല്ല ഉണ്ടാക്കുന്നത്, ഇന്ന് വിശേഷപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം എന്തായിരിക്കുന്നത്? വീട്ടിൽ അരിമാവുണ്ട്. അപ്പം ആ അരിമാവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടാക്കണം. അപ്പോൾ അത്, ആ സാധനം, ഈ ഉണ്ടാക്കിയത് ഇപ്പോൾ വല്ല കുഴക്കട്ട ഇതുകൊണ്ട് ഉണ്ടാക്കാനും പറ്റുമെന്ന് സ്വാമിക്ക് അറിയില്ല. എന്തായാലും ഇഡ്ഡലി അല്ലാത്ത എന്തോ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ. അത് എവിടെയാണ് ആദ്യം ഉണ്ടായത്? പെട്ടെന്ന് അവിചാരിതമായിട്ട് അതങ്ങോട്ട് ഉണ്ടാവുമല്ല. അത് ആദ്യം ഉണ്ടായത് നമ്മുടെ ഉള്ളിലാണ്. ഇന്ന് ഇത് ഉണ്ടാക്കാം, ഇവർക്കൊക്കെ ഇത് ഇഷ്ടാവുന്ന തോന്നണത് എന്നൊക്കെ സങ്കല്പിച്ച് നമ്മളത്, നന്നായോ നന്നായില്ല അത് വേറെ കാര്യം, നമ്മളത് ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പ്രേരണയെയാണ് വാചാരംഭണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വികാരം? എന്താ ഈ വികാരം? അരിമാവ് മറ്റൊരു രൂപത്തെ പ്രാപിച്ചു. ഈ അരിമാവ് എന്ന് പറയുന്നത് തന്നെ അരി രൂപാന്തരപ്പെട്ടതാണ്. ആ അരി എന്ന് പറയുന്നത് തന്നെ വേറൊന്ന് രൂപാന്തരപ്പെട്ട, അത് തന്നെ വേറൊന്ന് രൂപാന്തരപ്പെട്ടതാ, ഇങ്ങനെ പിറകിലേക്ക് കിടക്കുന്നു അതിൻ്റെ മാറൽ. എന്നിട്ട് അതിനെ നമ്മൾ എന്താക്കി? ഈ പറഞ്ഞ എന്തെങ്കിലും ഒന്നാക്കി. എന്നിട്ട് നമ്മൾ അതിന് ഒരു പേരും കൊടുത്തു. ഇത്രയും സംഗതികളാണ് അവിടെ ഉള്ളത്. അവിടെയാണ് ഋഷി നമ്മളോട് പറയണത്, ആചാര്യൻ പറയണത്, ഇത് മൂന്നും ഇല്ലാത്തതാ. ഏത് മൂന്നും? നിങ്ങളുടെ ഈ സങ്കല്പവും ഈ പറഞ്ഞ വികാരവും ഈ പേരും. പിന്നെ ഉള്ളതെന്താ? ഉള്ളതെന്താണ്? ആ സാധനം ഉണ്ടല്ലോ, അരിമാവ് ഏവ സത്യം, അതാണ് സത്യം. ഇതുപോലെയാണ് ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിടെ എന്തുണ്ടായി? നമ്മളുടെ അഹമിതി, മമ ഇതി, എൻ്റേത്, ഞാൻ എന്ന് വന്നു. അതാണ് നമ്മുടെ ഈ ഭഗവാനിൽ നിന്ന് നമ്മൾ അകലുന്നത്. അതിനെയാണ് ഇവിടെ ഉപേക്ഷിക്കണമെന്ന് രാജാവേ എന്ന് പറഞ്ഞത്. അദ്ദേഹം പാമ്പ് കടിച്ച് ചാവുമല്ലോ എന്നുള്ളതൊന്നുമല്ല ചോദിച്ചത്, ഇതിന് എങ്ങനെ രക്ഷപ്പെടണമെന്നാണ് ചോദിച്ചത്. അപ്പം അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ എന്താ നിയമം കൊണ്ട് മായയുടെ സ്വരൂപം എന്ന് പറയുന്നത്. അതാണ് അതഴിച്ചു കഴിഞ്ഞാലോ എല്ലാം ഭഗവാൻ. ആ ഭഗവാനല്ലാത്ത വേറെ യാതൊന്നുമില്ല. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവജേഷ്വനു. ഇങ്ങനെയാണ് ഈ ഭൂതങ്ങളിലേക്ക് പ്രവേശിക്കുക, ഇത് അങ്ങോട്ട് പ്രവേശിക്കുക, ഒന്നും ഇതന്നെ ഉള്ളൂ എല്ലാം. ആ ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ, നാമങ്ങളും രൂപങ്ങളും അഴിച്ചു കഴിഞ്ഞാൽ എന്ത് ശേഷിക്കുന്നു? അതാണ് ഇപ്പോൾ പുതിയ സയൻസും അങ്ങനെയല്ലേ പറയുന്നത്? സയൻസും ഇങ്ങനെ അഴിക്കുകയല്ലേ ചെയ്തത്? സയൻസും അത് തന്നെയാണ് ചെയ്തത്. സയൻസ് ആദ്യം എന്ത് പറഞ്ഞു? ഇതൊക്കെ കാണുന്നതെല്ലാം ഇലക്ട്രോണുകളാണ്, ന്യൂട്രോണുകളാണ്, പ്രോട്ടോണുകളാണ്, കോർക്കാണ്, സ്ട്രിങ്സ് ആണ്, സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ അവർ ബോസോ എന്താ ഹിഗ് ബോസോൺസ് എന്നൊക്കെ പറയും, ആ ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഗോഡ് പാർട്ടിക്കിൾ എന്നുള്ളത് സയൻസിന് ഏറ്റവും നല്ല യോജിക്കുന്ന ഒന്നാണ്.
ഗോഡ് പാർട്ടിക്കിൾ എന്നുള്ളതിനേക്കാൾ നമുക്ക് തോന്നുന്ന ജിഒഡി പാർട്ടിക്കിൾ എന്ന് പറയുമായിരിക്കും നല്ലത്. ജനറേറ്റർ ഓർഗനൈസർ ഡിസ്ട്രോയർ പാർട്ടിക്കിൾ, അതുതന്നെയാണ് ഈ വിശ്വം നടന്നുകൊണ്ടിരിക്കുന്നത്. സയൻസിന് ഇതിലും സൂട്ടായിട്ടുള്ള പേര് വേറെ ഇല്ല. ഈ ഒരു 4 മാസം അന്വേഷണം നടത്തുന്ന ആളുടെ പേരിടുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഇതാണ്. നിങ്ങൾ എന്ത് പേരിട്ടാലും, സയൻസ് എന്തൊക്കെ പറഞ്ഞാലും, ഇതൊരു ഗംഭീര സയൻസാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഈശ്വര സംബന്ധിയായ കാര്യത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഈ രൂപങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്താണ്, അതെന്താണ്. അവനോട് ചോദിക്കണം, ഇലക്ട്രോണിനെ നീ എങ്ങനെയാണ് അറിയുന്നത്, പ്രോട്ടോണിനെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സയൻസിലുണ്ട് പല പല ചിഹ്നങ്ങളുണ്ടല്ലോ. സയൻസിലെ സൂത്രങ്ങൾക്ക്, എന്താ പറയുക, സിദ്ധാന്തങ്ങൾക്കും സൂത്രവാക്യങ്ങൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്നു സിമ്പലുകൾ, പല സിമ്പലുകളും ഉണ്ട്. അതുപോലെയുള്ള സിമ്പലുകളാണിത്. വിശ്വത്തിൻ്റെ ഒരു സിമ്പലാണിത്, അതിൻ്റെ വേറൊരു സിമ്പല്, ഇഷ്ടമാതിരി സിമ്പലുകളുണ്ട്. അതിൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, വിഷ്ണു പരിപാലിക്കുന്നു, ശിവൻ ഉപസംഹരിക്കുന്നു. ഞങ്ങൾ 3 പേരും അദ്ദേഹത്തിന് പേടിച്ചിട്ടാണെന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിസ്സഹായനാണ്, പിന്നെ എന്തു വേണം ഇനി? ഇതിലും വലിയ അറിവ് ഇനി വേറെ എന്താ കിട്ടാനുള്ളത്? അല്ല, ഇത് ശരിയാണോ സ്വാമി, അവിടെ എന്തോ ഭാഗവതം പറഞ്ഞപ്പോൾ ആ സ്വാമി ഇങ്ങനെ പറഞ്ഞു, തിരുമേനി അത് ശരിയാണോ? തിരുമേനി പറയും, നിങ്ങൾ അതൊന്നും കേൾക്കാൻ പോകണ്ട, നിങ്ങൾ ഇതാ ഇത് പ്രാർത്ഥിച്ചോളൂ, ഇവിടുന്ന് കിട്ടും നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും തദൈവച. ഏതെങ്കിലും ഒരു തിരുമേനി നല്ല, നിങ്ങൾക്ക് പ്രമാണം ആവശ്യമാണ് എങ്കിൽ ആ പ്രമാണം ഇവിടുന്നുണ്ട്. നമ്മൾ പറയുന്നതല്ല, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള, നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ കാര്യമാണ് അത്. അന്ന് അവിടെ നൈമിശാരണ്യത്തിൽ അനേക കാലം സത്രം നടത്തി. അന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം കേട്ടിട്ടൊക്കെ എണീറ്റ് പോയിട്ടുള്ള ശൗനകാദികളുടെ പിറകിലൊക്കെ ഇരുന്ന കുറച്ച് ആൾക്കാരും, ആ ശൗനകാദികൾക്ക് ചായ അടിക്കാൻ പോയ നമ്മളും ഒക്കെ വീണ്ടും എന്താ പറയുക, വന്നിരുന്നത് പറയണു. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ, ഇതിനങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും വിഷമമില്ല, അതൊക്കെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ, ഇതിലൊന്നും കുഴപ്പമില്ല. 4th അവസാനത്തെ നിയമം പറയുന്നു, എന്താണ് പ്രപഞ്ചത്തെ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അതാണ് പറയുന്നത്. അന്വയവ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. പ്രപഞ്ചത്തെ മോക്ഷത്തിന് നല്ലൊരു ഫോർമുല, അന്വയം വ്യതിരേകം. അന്വയം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്, വ്യതിരേകം എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെല്ലാറ്റിനും ഈ ഒരു രണ്ട് രീതി. നിങ്ങൾക്ക് വിശ്വത്തെ ഋഷി പറയുന്നു 2 വിധത്തിൽ നോക്കിക്കാണാം, 2 വിധത്തിലെ നോക്കിക്കാണാൻ പറ്റും. പക്ഷേ നമ്മൾ വിശ്വത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? എൻ്റേതും ഞാനല്ലാത്തതും, അങ്ങനെ നമ്മൾ കാണുന്നത്. ഓ ഇതെൻ്റേത്, ആ ഇതൊന്നും എൻ്റേതല്ല. നമ്മൾ എവിടെ പോകുമ്പോഴും അങ്ങനെയാണ് കാണുന്നത്, എന്തിലും നമ്മൾ അങ്ങനെയാണ് കാണുക. നമ്മൾ നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്, അത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം, ഇങ്ങനെ 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 പോകുന്നു. ഇത് നമ്മൾ കാണുന്നില്ല. ഇവിടെ ഋഷി പറയുന്നത് 2 വിധത്തിൽ നിങ്ങൾക്ക് ഈ വിശ്വത്തെ കാണാം. എങ്ങനെയാണ്? ഒന്ന് ചേർന്ന് നിൽക്കുന്നതായിട്ട്, ഒന്ന് ചേരാതെ നിൽക്കുന്നതായിട്ട്. ചേർന്ന് നിൽക്കുന്നതിനെയാണ് അന്വയം എന്ന് പറഞ്ഞത്. അതെങ്ങനെയാ ചേർന്ന് നിൽക്കുന്നത്? പാത്രമുള്ളപ്പം എന്തുണ്ട്? മണ്ണ് ഉണ്ട്. പാത്രമുള്ളപ്പം മണ്ണുണ്ട്, അല്ലെങ്കിൽ ആഭരണം ഉള്ളപ്പം സ്വർണം ഉണ്ട്. എന്നാൽ സ്വർണ്ണമുള്ള സമയത്ത് ആഭരണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മണ്ണിന് പാത്രമില്ലാതെയും നിലനിൽക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. വാസ്തവത്തിൽ മണ്ണെന്നും പാത്രമെന്നും സ്വർണമെന്നും ആഭരണമെന്നും ഒന്നൊന്നില്ല. പക്ഷേ നമ്മളതിന് ഉണ്മ നൽകുന്നു. ഈ വിശ്വത്തെ വ്യവഹരിക്കണമെങ്കിൽ വേദാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിഗംഭീരനായിട്ടുള്ള ആളുകളായി ഇത് പറഞ്ഞിരിക്കണം. കാരണം ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വ്യവഹരിക്കണമെങ്കിൽ ഈ അന്വയ വ്യതിരേകം അനിവാര്യമാണ്.
ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇതിനെ ചേർന്നുകൊണ്ടും ചേരാതെയും നമുക്ക് കാണാം, കാണണം എന്നാ പറയുന്നത്. ഈ ഈ അറിവിലാണ് സമലോഷ്ടാശ്മ കാഞ്ചന പറയുന്നത്. സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സമം, ഈ ബ്രഹ്മമാണ് സമം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് കാണുന്നുമല്ല, നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർണത്തെയും മണ്ണിനെയും ഒരേ മണ്ണിന് വിലയാണ് സ്വർണം എന്ന്, അത് വലിയ അബദ്ധമാണ്. സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുന്ന ജ്ഞാനിയുടെ അവസ്ഥ മണ്ണിന് കണക്കെ സ്വർണത്തെ മൂല്യമില്ലാതെയായി കാണുന്നു എന്നാണ്, അതല്ല, അത് തെറ്റായിപ്പോ. സമലോഷ്ടാശ്മ കാഞ്ചന ഈ അന്വയ വ്യതിരേക ദർശനമാണ്. അന്വയ വ്യതിരേക ദർശനത്തിൽ അന്വയത്തിൽ അതെല്ലാം ചേർന്നും വ്യതിരേകത്തിൽ വേറിട്ടും. അപ്പം ഇത് നമ്മൾ, ഇത് നമുക്ക് എന്താ പറയുക, ഈ വിശ്വത്തെ കാണാനുള്ളതാണ്. അങ്ങനെ കാണുമ്പോഴോ നമ്മൾ സ്വതന്ത്രരായി, ഏതിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇതാണ്. അപ്പം എനിക്ക് എന്നെ എങ്ങനെ അന്വയിക്കുകയും വ്യതിരേകവുമായി കാണുക, അതിനാണ് സ്വസ്വരൂപ അനുസന്ധാനാഷ്ടകം. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഗ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ അന്വയിപ്പിച്ച് വ്യതിരേകി, എന്താ പറയുക, ഇത് രണ്ടും ഒരുമിച്ച് നടത്തുക. ഞാൻ എന്തല്ല, ഞാൻ എന്താണ്, ഇതാണ് ഇതിലെ മോക്ഷത്തിനുള്ള ഒരേ ഒരു വഴി. വേറെ ഒരു വഴിയില്ല മോക്ഷത്തിന്. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കൂ. ഇതിൽ നമ്മൾ എന്തുണ്ടാവുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ആരാധന ആരോട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആയിക്കോളും. ഇപ്പം നമുക്ക് സിനിമാ നടന്മാരോട് ആരാധനയുണ്ട്, സ്പോർട്സിലുള്ളവരോട് ആരാധനയുണ്ട്, രാഷ്ട്രീയത്തിലുള്ളവരോട് ആരാധനയുണ്ട്, അല്ലാത്തുള്ളവരോടൊക്കെ ആരാധനയുണ്ട്. ആ ആരാധനയൊക്കെ ഇരിക്കട്ടെ, ഒന്നും കുഴപ്പമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, മിന്നാമിനിങ്ങിനെ കാണിച്ചിട്ട് സൂര്യനാണെന്ന് പറയരുത്. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മിന്നാമിനിങ്ങ ഒരു ചെറിയ പ്രകാശം ഉണ്ടായിരിക്കാം, പക്ഷെ സൂര്യനോട് സാദൃശ്യപ്പെടുത്തുന്നത് ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ, സൂര്യനെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പം നിങ്ങളെ മിന്നാമിനിങ്ങനെ അത് വിള്ളലേൽക്കുന്നുവെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ അന്വയ വ്യതിരേകത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ആ ദർശനത്തിലൂടെ നമുക്ക് എന്തു വേണം, മോചനം വേണം. ഇതാണ് ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. ഇത് നമുക്ക് ഏതിനെയും ഇതുപോലെ വിശകലനം ചെയ്യാം, നമ്മളെയും ചെയ്യാം. ഞാനാര്, അതാണ് 9 പ്രാവശ്യം പറഞ്ഞു കൊടുത്തത്. ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഈ അന്വയിച്ച് വ്യതിരേകം, അന്വയ വ്യതിരേക രൂപേണയാണ് അത് പറഞ്ഞു കൊടുത്തത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഞാൻ ആരാണ്? ഞാൻ ശരീരമാണോ? ഞാൻ ശരീരമല്ല, ശരീരത്തിനപ്പുറത്ത് എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അപ്പം ശരീരത്തിൽ നിന്ന് ഇഴപിരിച്ചുകൊണ്ടുള്ള ഒരു ഒരു നിലനിൽപ്പ് എന്നെ സംബന്ധിച്ച് എനിക്കുണ്ട്. അപ്പം ജാഗ്രത അവസ്ഥയിൽ ഞാൻ കാണുന്ന വിശ്വം, അതിലെ 5 അനുഭവങ്ങൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ, അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന സ്വപ്നം, ഞാൻ അനുഭവിക്കുന്ന സ്വപ്നം, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ്, ശരിയായ ഞാൻ ആരാണ്? ഒന്നുള്ള സമയത്ത് ഒന്നുമില്ല, ജാഗ്രത സ്വപ്നമില്ല, സ്വപ്നത്തിൽ സുഷുപ്തിയില്ല, ഈ സുഷുപ്തിയിൽ ജാഗ്രതും സ്വപ്നവും ഇല്ല. ഓരോ അവസ്ഥയിൽ ഓരോന്ന് നിഷേധിക്കപ്പെടുന്നു, ഓരോ അവസ്ഥയിൽ ഓരോന്നുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു ശരിയായ അവസ്ഥയെ ഇതുപോലെ ഇഴപിരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന വിദ്യയാണ് അന്വയ വ്യതിരേകം എന്ന് പറഞ്ഞത്. അതിലുണ്ടാകുന്ന ഭ്രാന്തിയാണ് ഭാഗവത ആരംഭ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത്. തേജോ വാരിമൃതാം വിനിമയോ എത്ര ത്രിസർഗോ മൃഷ. അവിടെ മൃഷയെന്നും അമൃഷയെന്നും. മുഹ്യന്തിയ സൂരയ, ജ്ഞാനികളായിട്ടുള്ളവർ പോലും മോഹിക്കുന്നു. ആ മോഹത്തെയാണ് സ്ഥലജല വിഭ്രാന്തിയായി മയൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ
ദുര്യോധനൻ, സുയോധനായ ദുര്യോധനൻ നിസ്സഹായനാവുന്നത് അവിടെയാണ്. അതിൽ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും ഈ രഹസ്യമറിയായ്മയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് വ്യാസഭഗവാൻ ഗംഭീരമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൻ്റെ ഉപസംഹാരം, ഈ സ്കന്ധത്തിൻ്റെ ഉപസംഹാരത്തിൽ 10 വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഭാഗവതം പറയുന്നു. ഇനി തുടർന്നുള്ള ഈ സ്കന്ധങ്ങൾ, 10 സ്കന്ധങ്ങൾ ഈ 10 വിഷയങ്ങളിലൂടെ യാത്ര പോകുന്നതാണ്. എന്തൊക്കെയാണ്? അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തരേശാനുകഥാ നിരോധോ മുക്തിരാശ്രയ. എന്തൊക്കെയാണ്? സർഗം, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സൃഷ്ടിയല്ല സൃഷ്ടിയുടെ കാരണം, സൃഷ്ടിക്കാനുള്ള നേരത്തെ പറഞ്ഞ വാചാരംഭണം, അതാണ് സർഗം. വിസർഗം സൃഷ്ടി, പിന്നെ സ്ഥാനം അതെവിടെ നിലനിൽക്കുന്നു, പിന്നെയോ പോഷണം ആരതിനെ പോഷിപ്പിക്കുന്നു, ഊതി, ഊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ വിലാസങ്ങളായിട്ടുള്ള അതിനെ പോഷിപ്പിക്കലും അതുമായി ചേർന്ന് നിൽക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ മന്വന്തരം, മനുവിൻ്റെ കാലം എവിടെയാണത് നിലനിൽക്കുന്നത്, പിന്നെ ഈശാനുകഥ, ഈശ്വര അവതാരങ്ങൾ, പിന്നെയോ നിരോധം, അതിൻ്റെ അതിനെ പിൻവലിക്കൽ, പിന്നെയോ മോചനം, പിന്നെ ആശ്രയം, ഏതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഈ പറഞ്ഞ ഈ 10 ലക്ഷണങ്ങളും ആദി ദൈവികവും ആദി ഭൗതികവും ആധ്യാത്മികവുമായിട്ട് നമുക്ക് ചിന്ത ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് കൂടുതലും ആധ്യാത്മികമായിട്ട് ഓരോ സൃഷ്ടിയെയും, സർഗം എവിടെയാണ്, വിസർഗം എവിടെയാണ്, എവിടെയാണ് അതിൻ്റെ സ്ഥാനം, എവിടെയാണ് അതിൻ്റെ പോഷണം, എവിടെയാണ് അതിൻ്റെ ഊതി, എവിടെയാണ് മന്വന്തരം, എവിടെയാണ് അതിലെ കഥകൾ, എവിടെയാണ് നിരോധം, മുക്തി, ആശ്രയം, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പം എന്താക്കാം, നമ്മുടെ സൃഷ്ടിയെ ഒന്നുകൂടെ കേമാക്കാം, അതിനിത് സഹായിക്കും. നമ്മൾ ഓരോന്നും സൃഷ്ടിക്കുക, നമ്മൾ സൃഷ്ടിച്ചതാ ഈ ലോകം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, അച്ഛൻ, എല്ലാം നമ്മുടെ വീടും ചുറ്റുവട്ടും ഒക്കെ നമ്മൾ തന്നെയാണ് സൃഷ്ടിച്ചത്. അതിനി മാറ്റണം എന്നുണ്ടെങ്കിലോ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അപ്പം സൃഷ്ടി മാറ്റണമെങ്കിലോ ദൃഷ്ടി മാറ്റണം എന്ന് ഭാരതീയ ആചാര്യൻ. പക്ഷേ നമ്മൾ ആധുനികൻ സൃഷ്ടി മാറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു. ദൃഷ്ടി മാറ്റിയാൽ സൃഷ്ടി മാറ്റാം എന്ന് പൗരാണികം പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നിന്റെ ലക്ഷണം പറയുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണയന്തി മഹാത്മാനഃ ശ്രുതേനാർത്ഥേന ചാഞ്ജസാ. ദശമസ്യ, ദശമസ്യ 10-ാമത്തേതിൻ്റെ ആശ്രയമായിട്ടുള്ള, ബ്രഹ്മത്തിൻ്റെ ആശ്രയമായിട്ടുള്ള വിശുദ്ധ്യർത്ഥം, വിശുദ്ധ്യർത്ഥം വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ ആ ഏറ്റവും ശ്രേഷ്ഠമായ പരിപാവനമായ പരിശുദ്ധമായ ആ അർത്ഥത്തെ മനനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഇഹ ഇവിടെ നവാനാം എന്ന് പറഞ്ഞാൽ സർഗാദികളായിട്ടുള്ളതിന് ലക്ഷണം, ലക്ഷണത്തെ മഹാത്മാനഹ ശ്രുതേന മഹാത്മാക്കളാൽ ശ്രുതികളെ കൊണ്ടും അർത്ഥേന അർത്ഥം കൊണ്ടും അഞ്ജസ വർണയന്തി അത് നമുക്ക് നന്നായി ബോധിക്കുന്നതിനായിട്ട് അവരാൽ പറയപ്പെട്ടിരിക്കുന്നു. എന്തിനെക്കുറിച്ച്? സർഗത്തെക്കുറിച്ചും വിസർഗത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ. എന്നിട്ട് പറയും ഓരോന്നിനെ ഓരോന്നിനെ പറയാം എന്തൊക്കെയാണ്. ഭൂതമാത്രേന്ദ്രിയധിയാം ജന്മസർഗ ഉദാഹൃതഃ ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷ സ്മൃതഃ. എന്താണ് വിസർഗം? വിശേഷേണയുള്ള സർഗം എന്നാണ്, വിശേഷ സൃഷ്ടി എന്നാണ് വിസർഗം എന്നുള്ള ശബ്ദത്തിൻ്റെ താത്പര്യം പറയുന്നു. ഭൂതമാത്രേന്ദ്രിയധിയാം ഭൂ മുതലായിട്ടുള്ള ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതും ശബ്ദാദിമാത്ര ശബ്ദം മുതലായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ, ശബ്ദ സ്പർശ രസരൂപ ഗന്ധാദികൾ, ഇതും നേത്രാദി ഇന്ദ്രിയൈഹി നേത്രം മുതലായിട്ടുള്ള അന്ധകരണം ഇതിൻ്റെ ഗുണവൈഷമ്യാത് ആ ഗുണവൈഷമ്യാത് ഗുണവൈഷമ്യാത് ഗുണങ്ങളുടെ
വിഷമാവസ്ഥ ഹേതുവായിട്ട്. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, ഇതിൻ്റെ ഹേതുവായിട്ട് ബ്രഹ്മണഃ, ബ്രഹ്മത്തിൽ ജന്മ സർഗ ഉദാഹൃതഃ, ജന്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്പത്തി, സർഗ ഉദാഹൃതഃ, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പൗരുഷ, പുരുഷ ഭഗവാനാൽ വിസർഗ, വിസർഗം എന്നും പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മുടെ ഉള്ളിൽ നാം ചിന്താരൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഏതാണോ അതാണ് വിസർഗം. അത് കഴിഞ്ഞിട്ടാണ് അതെന്താവുന്നത്, സർഗമാകുന്നത്. നമുക്കൊരു 5 സെൻറ് സ്ഥലമുണ്ട്, 10 സെൻറ് സ്ഥലമുണ്ട്, അവിടെ വീടുണ്ടാക്കി പാല് കാച്ചലും താമസവും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. എവിടെ? നമ്മുടെ ഉള്ളിലും. നമ്മൾ പലവിധ ഓരോ ദിവസവും ഓരോ വീടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കാർപോർച്ച് ഒരു ചെറുത് മതിയെന്നായി. ഇപ്പോൾ നമ്മുടെ 5 കൊല്ലം മുമ്പ് നമ്മൾ വീടുണ്ടാക്കാൻ തുടങ്ങി, ഇതുവരെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കാർപോർച്ച് ഉണ്ടല്ലോ, അന്നത്തെ കാർപോർച്ച് അല്ല. ഇപ്പോൾ കാർപോർച്ച് കുറേയും കൂടെ വലുതാണ്, കാരണം 3 വണ്ടി ഉണ്ട്. ഇപ്പോൾ ആ സൃഷ്ടിയൊക്കെ നമ്മൾ പൊളിച്ചു, ഇപ്പോൾ പുതിയതാക്കി കഴിഞ്ഞു. പിന്നെ അന്നത്തെ നമ്മുടെ 800 അല്ല വണ്ടി, ഇപ്പോൾ വലുതായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കാർപോർച്ച് ഇപ്പോൾ താഴത്തെ വലിയൊരു ഭാഗം കാർപോർച്ചിനാക്കിയിട്ട് ഇപ്പോൾ മുകളിലാണ് നമ്മൾ റൂം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല, ബ്ലൂ പ്രിൻ്റ് ആയിട്ടില്ല, കോർപ്പറേഷനിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സാധനം. ഇപ്പം നമ്മൾ താമസിക്കുന്നതോ അന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതേപോലെ. ഇപ്പം നമുക്കത് പോരാന്ന് തോന്നുന്നു, ഇപ്പം ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ വേറെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ വിസർഗം. തുടർന്ന് സ്ഥിതിർവൈകുണ്ഠ വിജയഃ പോഷണം തദനുഗ്രഹഃ മന്വന്തരാണി സദ്ധർമ്മ ഊതയ കർമ്മവാസനാഃ. സ്ഥിതിർവൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹഃ മന്വന്തരാണി സദ്ധർമ്മ ഊതയ കർമ്മവാസനാഃ. ഊതയ കർമ്മവാസനാഃ, വൈകുണ്ഠ വിജയ, വൈകുണ്ഠത്തിൽ വിജയിക്കുന്ന, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ വാസസ്ഥാനമാണ്, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സ്ഥലം. എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിയുമ്പോഴാണ് വൈകുണ്ഠം എന്ന് പറയുക. അപ്പൊ സർഗവും വിസർഗവും, വിസർഗവും സർഗവും, സൂക്ഷ്മരൂപം സ്ഥൂലരൂപം. ഭഗവാന്റെ ആ സ്ഥിതി, സ്ഥാനം, തദനുഗ്രഹ, ആ ഭഗവാനിലാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയും, ഈ വിശ്വത്തിൻ്റെ സ്ഥിതി. നമ്മളിൽ എടുക്കുമ്പോൾ നമ്മൾ നടത്തുന്ന സൃഷ്ടിയുടെ ഒക്കെ സ്ഥിതി നമ്മളിൽ തന്നെയാണ്. അറിയണു, തദനുഗ്രഹ, ആ അനുഗ്രഹം ഹേതുവായിട്ട് അതിന് പോഷണം, ആരാണ് ഇതിനെ പോഷിപ്പിക്കുന്നത്? നമ്മുടെ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സൃഷ്ടിയെ പോഷിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. നമ്മൾ ചില സമയത്തുണ്ട് ചിലർ ഈ പ്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇരുന്നിട്ടുണ്ട് കുറേ കാലം ആശ്രമത്തിൻ്റെ പ്ലാനുമായിട്ട്. അതെ, ആശ്രമം സ്ഥലമൊക്കെ ആയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറുണ്ട്. സ്ഥലത്ത് ഇങ്ങനെ രാത്രിയൊക്കെ പോയി നോക്കും, എങ്ങനെ ഉണ്ടാവും ഇവിടെ, എന്താവും സ്ഥിതി എന്നൊക്കെ. നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതല്ലേ. നമ്മൾ ഈ പ്ലാനും വെച്ച് ഇങ്ങനെ ഇരിക്കും, ഇതെന്താവും, ഇതെങ്ങനെയാക്കും, ഇത് അങ്ങോട്ടാക്കണോ, ഇത് ഇങ്ങോട്ടാക്കണോ, അങ്ങനെ കുറേ നേരം ഇരിക്കും. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടെ ലൈറ്റ് ഇട്ടിട്ട് വീണ്ടും എടുത്തു നോക്കും. ഇതിൻ്റെ പോഷണം, പോഷിപ്പിക്കൽ, ഇതേപോലെയാണ് ഭഗവാൻ ഈ വിശ്വത്തെ പോഷിപ്പിച്ചെടുത്തതേ. ഭഗവാൻ ഇവിടെ ഓരോ സൃഷ്ടിയിലും അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്, അങ്ങേയറ്റം. നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിലും ഇതിലെല്ലാറ്റിനും, ഒരു ഉറുമ്പിലെ പോലും സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ കരവിരുത്, അല്ലെങ്കിൽ അതിലെ സാവകാശം, ശ്രദ്ധ അല്ലേ. എന്തിനാ ഇല്ലാത്തത്? അത് നമ്മളെ സംബന്ധിച്ച് പനിനീർ പുഷ്പത്തിന് എന്തിനാണ് മുള്ളുകൾ എന്നൊക്കെ തോന്നും. അത് അവൻ്റെ സൃഷ്ടിയിൽ അതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷത. എല്ലാറ്റിനെയും, ഓരോ ദിവസവും ജനിക്കുന്ന ചിത്രശലഭങ്ങളെ നോക്കൂ, അതിൻ്റെ ചിറകുകൾ നോക്കൂ, എന്ത് വൈവിധ്യങ്ങളാണ് അത് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നത്. മയിലിൻ്റെ പീലി, ഓരോന്നിനെ, കാക്കയൊക്കെ നമുക്ക് കാണാൻ സൗന്ദര്യമുള്ള കണ്ണുകളില്ലാഞ്ഞിട്ടാണ്. അപ്പം അതിനെ പോഷണം, ആരാണോ പോഷിപ്പിക്കുന്നത് അതിനെ പോഷണം എന്ന് പറയും. സദ്ധർമ്മ, ആ സദ്ധർമ്മ, സത്തുക്കളുടെ ധർമ്മത്തെ, അനുഷ്ഠാനമായിട്ടുള്ള ധർമ്മം, മന്വന്തരാണി, മന്വന്തരങ്ങൾ.
ഈ മന്വന്തരങ്ങളൊക്കെയാണ് ഇനി ഇതിനെയൊക്കെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് എന്താണ് മന്വന്തരങ്ങൾ, ആ മന്വന്തരങ്ങളെയൊക്കെ പറയും. ഇത് എത്ര കാലയളവ് അതിൽ നിൽക്കുന്നു, അതാണ് മന്വന്തരം. അപ്പം നമ്മൾ ഒരു സൃഷ്ടി നടത്തുന്ന ആ സൃഷ്ടി എത്ര കാലം നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ നമ്മുടെ മനോബുദ്ധിയിൽ നമ്മളിൽ അത് ശേഷിക്കുന്നു. ചിലരെന്താണെന്നറിയോ, കുറേ കാലം ഈ സൃഷ്ടിയായിട്ട് നടക്കും, പിന്നെ ആ സൃഷ്ടി അവർ ഉപേക്ഷിക്കും. വീട് പോലെയൊന്നുമല്ല, സ്വാമി പറഞ്ഞ ചില പ്രോജക്റ്റുകളൊക്കെ, ഞാൻ സർക്കാരിന് കൊടുത്തു, അവർക്ക് കൊടുത്തു, ഇവർക്ക് ആർക്കും വേണ്ട, ഞാനിപ്പോൾ ഉപേക്ഷിച്ചു എന്ന് പറയും. ചില സൃഷ്ടികളൊക്കെ ഉണ്ട്, അത് കുറച്ച് കാലം ഇങ്ങനെ നിൽക്കും. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ഓരോരുത്തരും ദിവസവും ദിവസവും ഓരോ പുതിയ പുതിയ പദ്ധതികൾ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും റോട്ടിൽ മുഴുവൻ ഈ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറയണ്ടായി, ആ കൊടുത്ത പേപ്പർ തന്നെ ഇത് എവിടെ കൊണ്ടുപോയി സംസ്കരിക്കണം എന്നറിയില്ല, അത്രയുണ്ട് പറയാൻ. അത് തന്നെ വലിയൊരു ഒരു ഇതായിട്ടുണ്ട്.